ഹലോ നമസ്കാരം, ഞാൻ മുസ്തഫ, വയനാട് പി ടി വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് കുറച്ച് നെയ്ച്ചോറാണ്. അപ്പോൾ എല്ലാവരും നെയ്ച്ചോറൊക്കെ ഉണ്ടാക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നേരെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നെയ്ച്ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ വേണ്ടത് കുറച്ച് ബേ ലീഫ് എടുത്തിട്ടുണ്ട്, അതുപോലെ കറുകപ്പട്ട, ഏലക്കായ്, ഗ്രാമ്പു, ഈ നാലെണ്ണമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഈ കാണുന്ന ഗ്ലാസ്സിന് രണ്ട് ഗ്ലാസ് ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. രണ്ട് ഗ്ലാസ്സാണ് കേട്ടോ, കറക്റ്റ് രണ്ട് ഗ്ലാസ്സാണ് എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കൊന്ന് വെള്ളത്തിലൊക്കെ ചേർത്ത് കുറച്ച് നേരം ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് നമ്മൾ പതുക്കെ കഴുകിയെടുക്കണേണ്ടത്. നമ്മൾ കൂടുതൽ പ്രസ് ചെയ്ത് കഴുകിയെടുത്തു കഴിഞ്ഞാൽ അരിയൊക്കെ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ പതുക്കെ കഴുകിയെടുക്കുക. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒരു അരമണിക്കൂറെങ്കിലും സമയം ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വാർന്നു പോകാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ല വെള്ളമൊക്കെ വാർന്ന് ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു തവി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. അത് ചൂടായതിന് ശേഷം നമുക്കതിലോട്ട് നെയ്യ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് ആർക്കേജിൻ്റെ നെയ്യാണ്. കാരണം ആർക്കേജിൻ്റെ നെയ്യിന് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കേജിൻ്റെ നെയ്യാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അതൊന്ന് ചൂടായി വന്നതിന് ശേഷം നേരത്തെ നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന സ്പൈസസ് ഐറ്റംസൊക്കെ അതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. അതും കുറച്ച് നേരം നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ശേഷം നമ്മൾ നേരത്തെ എടുത്തു വെച്ച അരി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് സാവധാനം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. സാവധാനം ഇളക്കി കൊടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ചെയ്യുന്നതിലൊരു ഉപകാരം എന്ന് പറഞ്ഞാൽ അരിയൊക്കെ ഒന്ന് കൂടി വരില്ല നമ്മൾ. പിന്നെ ചോറിന് നല്ല വൈറ്റ് കളറും കിട്ടാൻ ഏറ്റവും നല്ലതാണ് ഇതുപോലെ ഡ്രൈ ചെയ്തെടുക്കുന്നത്. ഇനി നമുക്ക് അതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ്സാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം കൂടാൻ പാടില്ല, അതുപോലെ തന്നെ കുറയാനും പാടില്ല. 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എന്നുള്ള തോതിലാണ് ഇവിടെ വെള്ളം നമ്മളിവിടെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിന് ശേഷം നമുക്കൊരു ചെറുനാരങ്ങ ഇതിലോട്ട് നമുക്ക് പിഴിഞ്ഞു കൊടുക്കാം. ചെറുനാരങ്ങ പിഴിഞ്ഞുകൊണ്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഈ വറ്റുകൾ തമ്മിൽ ഒട്ടിപ്പിടിക്കൂല, അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറാണ് ചെറുനാരങ്ങ. ഇനി നമുക്കൊന്ന് നമ്മുടെ അരി അടച്ച് വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കേണ്ടതുണ്ട്. നമ്മുടെ ചോറൊക്കെ അടുപ്പത്ത് വെച്ചതിന് ശേഷം 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചോറൊക്കെ അത്യാവശ്യം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് വളരെ സാവധാനം നമുക്കൊന്ന് നമ്മുടെ അരിയൊന്ന് നല്ല ചോറൊന്ന് ഇളക്കി കൊടുക്കുക. ശരിക്കും നമ്മൾ ഇളക്കുമ്പോൾ ചോറിന് പോലും വേദനിക്കരുത്, ആ രൂപത്തിൽ നമ്മൾ ഇളക്കണം, അല്ലെങ്കിൽ അരിയൊക്കെ ഒന്ന് ഉടഞ്ഞു പോവും. അപ്പോൾ ചോറൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട്, നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി നമുക്കൊന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഇതുപോലെ നിങ്ങളൊക്കെ നിങ്ങളുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഒക്കെ അനുഭവങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ നിങ്ങൾ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കേ, ബൈ ബൈ.